ഉപയോഗിച്ചതായ നമുക്കൊന്നും തന്നിട്ട് അല്ല ഇനിയുണ്ട് കുറച്ച് പതിനഞ്ച്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോ ഒന്നും പറയാതെ തന്നെ ഡയറക്റ്റ് വീഡിയോ, ഞാൻ ഇൻട്രോ പറയണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ അങ്ങനെ തന്നെ കാണുമ്പോൾ രസമായിട്ട് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇൻട്രോ ഒന്നും പറയാത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമായിരുന്നു ഇതിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തൂടെ, ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് അങ്ങനെ ചെയ്യാൻ എനിക്ക് എന്തോ താല്പര്യമില്ല. എന്തായാലും ഞാൻ നോക്കാം കേട്ടോ, ഇൻഷാല്ലാ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ്, ഞാനിപ്പോൾ ഒരുപാട് റെസിപ്പി ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള വീഡിയോസാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം തന്നെ എടുക്കുന്നതാണോ വീഡിയോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ റെസിപ്പി ഉൾപ്പെടുത്തി ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഒറ്റ ദിവസം തന്നെ കുറേ വീഡിയോസ് അങ്ങനെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ തരത്തിലുള്ള സാമ്പാർ, അതുപോലെ കുറേ തരത്തിലുള്ള വെജ് കുറുമ അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഒറ്റ ദിവസം തന്നെ കുറേ കറികളൊക്കെ ഉണ്ടാക്കി, പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേ ദിവസം അങ്ങനെയൊക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്, എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ. ഇപ്പോൾ കുറേ കറികളൊക്കെ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ കറി, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അതിൻ്റെ പിറ്റത്തെ ദിവസം അപ്ലോഡ് ചെയ്യുന്ന ദിവസം വേറെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനിങ്ങനെ പ്ലാനിങ്ങിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം തന്നെ ആ ഒരു റെസിപ്പിയും കൂടെ എടുക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. പിന്നെ ഓരോ ഒറ്റ ഇതിലേക്കുള്ളതല്ല, ഇപ്പോൾ കറികൾ തന്നെ കുറേ കറികൾ ഒറ്റ ദിവസം അങ്ങനെയല്ല, വേറെ വേറെ രീതിയിലുള്ള അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ളതെല്ലാം ഞാൻ ഇതിന് യൂട്യൂബിന് വേണ്ടി ചെയ്തതല്ല, കുറേയൊക്കെ യൂട്യൂബിന് വേണ്ടി തന്നെ ചെയ്തതാണ്. പിന്നെ കുറേയൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഞാൻ കൂടുതലും ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടൊക്കെ യൂട്യൂബിനും കൂടി വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒത്തിരി ബുദ്ധിമുട്ട് വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാറൊന്നുമില്ല, എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കും. രാവിലെ എനിക്കൊട്ടും അധികം അങ്ങനെ പറ്റാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ കാര്യങ്ങൾ. ചിലപ്പോൾ കുറേ വീഡിയോസ് എടുക്കും, ചില ദിവസം ഒരു വീഡിയോ എടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടത് ശരിയായില്ല, അല്ലെങ്കിൽ അത് അത്ര കൊള്ളൂല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതെ അത് അവിടെ ഡിലീറ്റ് ചെയ്യും. എഡിറ്റിംഗ് ഒന്നും ചെയ്യാതെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടല്ലോ. അത് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടത് ശരിയായില്ല, പിന്നെ അത് നമ്മളത് കട്ട് ചെയ്തിട്ട് പിന്നെ വേറെ, അങ്ങനെയൊന്നുമല്ല. അത് നമുക്ക് ശരിയായാൽ മാത്രമാണ്, ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവരൊക്കെ കൂടുതലും എനിക്കറിയുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നീട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ രണ്ടാമതും കൂടി ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. പിന്നെ അങ്ങനെ വരാറില്ല കേട്ടോ, അങ്ങനെ ഫ്ലോപ്പ് ആകാറില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന റെസിപ്പിയൊന്നും ഫ്ലോപ്പ് ആവാറില്ല. എന്തെങ്കിലും നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യാത്ത എന്തെങ്കിലും അത്രയും രീതിയിലുള്ള ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത്ര പെർഫെക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ പിന്നെയും കൂടെ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റെസിപ്പിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലം കേക്കൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്, വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലം കേക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിക്സിയുടെ ബ്ലെൻഡറിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ എഗ്ലെസ് ആയിട്ടുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഹോം ടൂറ് ചെയ്യുമെന്നൊക്കെ. ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂർ അങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ വീട് കാണിക്കുമെന്നൊക്കെ. അപ്പോൾ ഒരിക്കലും എനിക്ക് ഹോം ടൂർ ചെയ്യണമെന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ നാട്ടിലെ തറവാടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീട് ചെയ്തിട്ടില്ലായിരുന്നു.
അപ്പോൾ ഹോം ടൂർ ചെയ്യണമെന്നുണ്ട്, സാവധാനം ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.